ഞാൻ ജിസൻ കൊച്ചുവള്ളി, ഉദയം പേരൂരിൽ നിന്നും ലൈഫ് കൊച്ചി റിപ്പോർട്ടർ. ഉദയം പേരൂർ പഞ്ചായത്തിന് കീഴിലുള്ള തെക്കമ്പറൂർ മത്സ്യ മാർക്കറ്റ് ഏകദേശം 50-60 ദിവസത്തിന് ശേഷം തുറക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാർത്തയിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് പോകാം. കോവിഡ് എന്ന മഹാമാരി പുതിയ പഞ്ചായത്തിൽ അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് നമ്മുടെ ആരോഗ്യവകുപ്പും പോലീസ് അധികാരികളും ബഹുമാനപ്പെട്ട പഞ്ചായത്തുകളുടെ എല്ലാം നിർദ്ദേശപ്രകാരം നമ്മുടെ രവർത മത്സ്യ മാർക്കറ്റ് അതുപോലെ തന്നെ ഉദയം പേരൂരില്ല ഉള്ളാടമലി മാർക്കറ്റോ കടക്കാൻ തീരുമാനിച്ചത്. എന്നാലിപ്പോൾ രോഗവ്യാപനം വളരെ കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെയും ബഹുമാനപ്പെട്ട പഞ്ചായത്തിൻ്റെയും എല്ലാം പിന്നെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് 53 ദിവസത്തിന് ശേഷം വരുന്ന തിങ്കളാഴ്ച 21-ാം തീയതി തിങ്കളാഴ്ച മത്സ്യ മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഈ മത്സ്യ മാർക്കറ്റിലെ മത്സ്യം വിൽക്കുന്ന ഏജൻസികളുടെയെല്ലാം യോഗം അതുപോലെ തന്നെ മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പിൻ്റെ യോഗം വിളിച്ച് ചേർത്ത് അതിൻ്റെ തീരുമാനപ്രകാരമാണ് ഇന്നിപ്പോൾ ഈ മത്സ്യ മാർക്കറ്റ് ക്ലീനിങ് നടക്കുകയും അതിനുശേഷം സാനിറ്റേഷൻ എല്ലാം നടത്തി 21-ാം തിങ്കളാഴ്ച ആരംഭിക്കുന്നത്. അത് കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ഇത് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് 2 മാസക്കാലയളവ് ഈ മത്സ്യ മാർക്കറ്റിൻ്റെ പ്രവർത്തനം ഇവിടുത്തെ കോവിഡിൻ്റെ TPR വർധനവിൻ്റെ അടിസ്ഥാനത്തിൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഉദയംപുരി പഞ്ചായത്തിൽ 8-നും 20-നും ഇടയിലുള്ള TPR എന്ന കണക്കാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മത്സ്യ മാർക്കറ്റ് ഇവിടെ പിടിക്കുന്ന മത്സ്യം ഇവിടെ വിൽക്കാവുന്ന തരത്തിൽ എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണമെന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരൻ എന്നുള്ള നിലയിലും രാഷ്ട്രീയപരമായ നിലയിലും എൻ്റെ അഭിപ്രായം. എത്രയും പെട്ടെന്ന് തുറക്കുക, പുറത്തു നിന്നും ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉള്ള ഭാഗത്തു നിന്നും മത്സ്യങ്ങൾ അധികം വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഈ പരിസരവാസികൾക്ക് കൂടുതൽ എളുപ്പത്തിൽ വിറ്റഴിക്കാവുന്ന തരത്തിലേക്ക് ഇതിൻ്റെ വിപണനം മാറ്റണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് അത് പ്രവർത്തനം ആരംഭിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ആ ഒരു കാര്യം ബന്ധപ്പെട്ടവർ ഉറപ്പു വരുത്തിക്കൊണ്ട് മാത്രമേ അത് തുറക്കാവൂ. തീർച്ചയായിട്ടും അത് തുറക്കണം തന്നെ ആഗ്രഹം. കാരണം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ സാധാരണക്കാരായ ആൾക്കാർക്ക് വളരെ പ്രയോജനകരമായ ഒരു സ്ഥാപനമായതുകൊണ്ട്. രണ്ടാമത്തൊരു കാര്യം, ആ മത്സ്യ മാർക്കറ്റ് ആധുനിക രീതിയിൽ പണിത് ഉപയോഗമാക്കണമെങ്കിൽ അത് തുറന്നു കൊടുത്ത് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ മത്സ്യം കൊണ്ടുവന്ന് വിൽക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാക്കണം. അല്ലാതെ ഇത്രയും വലിയൊരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് കാര്യമില്ല. മറിച്ച് അത് ഉപകാരപ്രദമായാൽ മാത്രമേ അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഗുണകരമാവുകയുള്ളൂ. അതിനുള്ള ഒരു സംവിധാനം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉടനെ എടുക്കണം. മറ്റേ മൂന്നാമത്തൊരു കാര്യം, നിരന്തരമായിട്ടുള്ള പോലീസ് നിരീക്ഷണം. 1 മണിക്കൂർ ഇപ്പോൾ 6:30 മുതൽ 7:30 വരെയാണ് ആ പഞ്ചായത്ത് അനുവദിച്ചിരിക്കുന്നെങ്കിൽ ആ സമയത്തിനുള്ളിൽ ഈ മത്സ്യം വിൽപ്പനം നടത്തുമ്പോഴത്തേക്ക് ഒരു പോലീസിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാകണം. 1-2 പോലീസുകാർ ഈ ഒരു പ്രോട്ടോകോൾ പാലിച്ചാണ് മത്സ്യം വിപണനം നടത്തുന്നതെന്ന് ഉറപ്പാക്കണം. പിന്നെ അവിടെ അതുപോലെ തന്നെ ഈ മത്സ്യം വിപണനം നടത്താനുള്ള സൗകര്യങ്ങൾ കുറച്ചുകൂടി വർദ്ധിപ്പിക്കണം. ഇത്രയും സ്പേസ് ഉണ്ട്, ആ ഹോള് കുറച്ച് നീട്ടുകയോ അങ്ങനെ എന്തോ ചെയ്ത് കുറച്ച് സൗകര്യം വർദ്ധിപ്പിക്കണം. അത് എങ്കിൽ മാത്രമേ അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുള്ളൂ. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ഉദയം പേരൂരിൽ നിന്നും ജിസൻ കൊച്ചുവള്ളി, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ.